ഹലോ എവ്രി വൺ, സക്സസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന കുറച്ച് കുട്ടികൾക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും അല്ലെ. അതായത് ഇത്രയും നാൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയാണ്. പക്ഷെ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഈ വർഷം SSLC എഴുതേണ്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 സബ്ജക്ട്സിന്റെ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, പുതുതായിട്ട് വരുന്ന കുട്ടികളാണ്, ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല. സോ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് റോഷൻ. ഞാൻ കോട്ടയം ജില്ലയിലെ കുമ്മനം എന്ന പ്രദേശത്ത് നിന്ന് വരുന്നതാണ്. ബിടെക് പഠിച്ചു, ഇപ്പം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. മാത്സ് അധ്യാപകനാണ്, പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്ട്സും എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ 4 സബ്ജക്ട്സും പഠിക്കും, നല്ല മാർക്ക് മേടിക്കും. ഈ വർഷം ഫോക്കസ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സബ്ജക്ട്സിനും എന്ത് ചെയ്യും, A+ കിട്ടും എന്ന ഉറപ്പോടെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളും എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്കും ഷെയർ ചെയ്യാം. ഇനി എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അത് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ ഇംപ്രൂവ്മെന്റിന്റെ കാര്യം നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതെല്ലാം എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്സിലെ 1ാമത്തെ ചാപ്റ്റർ, അരിത്തമെട്ടിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സമാന്തര ശ്രേണികൾ മലയാളത്തിൽ എന്ത് പറയും, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് ഡയറക്റ്റ് തിയറി അല്ല പഠിപ്പിക്കുന്നത്. ഇപ്പൊ മാത്സിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ തിയറി അല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എങ്ങനെ രീതിയിൽ, ഏത് രീതിയിൽ ചെയ്യാം. ഇപ്പം എന്ത് ചെയ്യും, ഞാൻ ഇക്വേഷൻസ് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ തിയറി ഡിസ്കസ് ചെയ്യും. എങ്ങനെയൊക്കെ അത് മാർക്ക് മേടിക്കാം, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് കുറെ കുട്ടികൾക്ക് എന്ത് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ ചെയ്യുമ്പോഴൊക്കെ കുറെ ചെറിയ 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 മിസ്റ്റേക്സുകളെല്ലാം വരും. പക്ഷെ നമുക്ക് ആ മിസ്റ്റേക്സുകളെല്ലാം ഒഴിവാക്കി നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കും SSLC ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഒരാൾ SSLC ജയിച്ചു, വേറെ ഒന്നും വേണ്ട, ഈ ചാപ്റ്റർ ഒരൊറ്റ ചാപ്റ്റർ മതി. എന്ത് ചെയ്തു, നമ്മൾ SSLC ജയിച്ചു, ഉറപ്പിച്ചു അല്ലെ. അപ്പൊ അത്രയ്ക്കും സിമ്പിൾ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ വർഷം പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം. സ്കൂളിൽ ക്ലാസ് ഉണ്ടോ ക്ലാസ് ഇല്ലയോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചാനൽ കാണുക, ക്ലാസ് ഫുള്ള് കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക, ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. സോ എല്ലാ കാര്യവും ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ ഞാൻ പറഞ്ഞു തിയറി അല്ല, തിയറി പഠിച്ച് ഞാൻ നിങ്ങളെ ബോറാക്കുന്നില്ല. ഞാൻ നേരെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നു, ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ തിയറി പഠിച്ച് നല്ല മാർക്ക് മേടിക്കും. ഓക്കെ, സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ മക്കളെ, 1ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആയിട്ടും SSLC 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിരിക്കും. SSLC ചോദിക്കുന്ന 1ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് ഫോർ 10, 16? അതായത് 4, 10, 16 ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ എപ്പോഴത്തെയാണെന്നറിയോ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2020 മോഡലിന് ചോദിച്ചിട്ടുള്ള 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മോഡലിന് ചോദിച്ചിട്ടുള്ള സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആ മക്കളെ. 1 മാർക്ക് ആർക്ക് വേണമെങ്കിലും, SSLC എഴുതുന്ന ആർക്ക് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസ് ക്ലാസ് തുടങ്ങിയില്ല, അതിന് മുമ്പ് തന്നെ 1ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മോഡലിന് എടുക്കാൻ പോകണോ? നമ്മൾ അതിന്റെ അകത്ത് പേടിക്കേണ്ട ഒന്നും വേണ്ട മക്കളെ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, 2020 മോഡലിന് ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിയേ, 4, 10, 16 ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? ഈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പൊതു വ്യത്യാസം, ഡിഫറൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം.
ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോക്കിയേ, ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്. എന്താണ് ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമൺ നമ്പർ കൊണ്ട് നമ്മൾ കൂട്ടി 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 പോകുന്നു. നോക്കിയേ, 4, 10, 16 എന്താണ് ഈ നമ്പറിന്റെ പ്രത്യേകത? 4 കൂടെ എത്ര കൂട്ടുന്നു? 6. 4 6 കൂട്ടിയാൽ 10. 10 കൂടെ വീണ്ടും എത്ര കൂട്ടുന്നു? 6 കൂട്ടുന്നു, 16 അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു നമ്പർ കൂട്ടി 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 പോകുന്നു. അങ്ങനെയുള്ള ഒരു സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതെവിടെ ഏത് നമ്പറാണ് കൂട്ടി 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 പോകുന്നത്? 6. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 6. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിച്ചോ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള വ്യത്യാസം. ഒരു അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ശ്രദ്ധിക്കണം, ഒന്നാമത് മൈനസ് രണ്ടാമത് ചെയ്യരുത്. ഒന്നാമത്തെ ടേം മൈനസ് രണ്ടാമത്തെ ടേം ചെയ്യരുത്. ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? രണ്ടാമത്തെ ടേമിൽ നിന്നാണ് എന്ത് കുറയ്ക്കേണ്ടത്? ഒന്നാമത്തെ ടേം കുറയ്ക്കേണ്ടത്. ശ്രദ്ധിക്കണേ, x1 - x2 തെറ്റാണേ. x1 - x2 തെറ്റാ. കാരണം ഒന്നാമത്തെ ടേമിൽ നിന്നല്ല രണ്ടാമത്തെ ടേം കുറയ്ക്കേണ്ടത്, രണ്ടാമത്തെ ടേമിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ടേം കുറയ്ക്കേണ്ടത്. ഇവിടെ രണ്ടാമത്തെ ടേം, ഈ എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേമിനെയാ സൂചിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരു പദത്തെയാണ് എക്സ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ടേം, ഒന്നാമത്തെ ടേം ഏതാ? 4. ഈ എഫ് എന്നും വിളിക്കാം കേട്ടോ, ഫസ്റ്റ് ടേം അല്ലേ. നമുക്ക് അപ്പൊ ഫസ്റ്റ് ടേമിനെ എഫ് എന്നും വിളിച്ചൂടെ? x1. 4. x2 എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? രണ്ടാമത്തെ ടേം. അത് എത്രയാ? 10. x3 മൂന്നാമത്തെ ടേം എത്രയാ? 16. അപ്പൊ ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാ വ്യത്യാസം? നമുക്ക് കാണാം, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ മതി. x2 - x1 അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കിയ x2 എത്രയാടാ? x2 എന്ന് പറഞ്ഞാൽ 10 മൈനസ് ഫസ്റ്റ് ടേം എത്രയാ? 4. 10 - 4 6. വ്യത്യാസം കിട്ടിയില്ലേ? 6. ഓപ്ഷൻ സി കണ്ടോ, ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. വേറൊരു രീതിയിലും ചെയ്യാം. ഇപ്പൊ ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം മാത്രമല്ല, നമുക്ക് വേണേൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കാമല്ലോ അല്ലെ. അതും അടുത്തടുത്ത ടേംസ് തന്നെയാ, തേർഡും സെക്കൻഡും. തേർഡ് ടേം എത്രയാ? 16. ഫസ്റ്റ് ടേം എത്രയാ? 10. അപ്പൊ 16 - 10 ചെയ്താൽ എത്രയെന്നേ ഉള്ളൂ കിട്ടത്തുള്ളൂ? 6. ഇനി ആർക്കെങ്കിലും ഇത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള, അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 4 ഉം 10 ഉം ആണെങ്കിൽ 10 - 4 6. അല്ലാതെ ചെറുതും വലുതും അല്ല നോക്കേണ്ടത്. ഒന്നാമത്തെ മൈനസ് രണ്ടാമത്തെ അല്ല, എന്താണ്? രണ്ടാമത്തത് മൈനസ് ഒന്നാമത്തത്. മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ എടുത്തതല്ലേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. നോക്കിയേ, 5. അടുത്ത ടേം 11. അടുത്ത 17. ഇവിടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നോക്കിയേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഏതാ? 11. ഫസ്റ്റ് ടേം ഏതാ? 5. 11 നിന്ന് 5 പോയാൽ 6. ഇതും കിട്ടിയില്ലേ. വേറൊരു നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ നോക്കിയടാ, വേറൊരു നമുക്ക് നെഗറ്റീവ് വെച്ചിട്ട് നോക്കാം. നെഗറ്റീവ് വെച്ചിട്ട് നോക്കിയേ, -2 - -5 - -8 ഇങ്ങനെ പോവാം. ഇതിന്റെ വ്യത്യാസം നോക്കിയേ കേട്ടാ, മൈനസ് നോക്കിയോ. ഇങ്ങനെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടുത്തെ സെക്കൻഡ് ടേം ഏതാടാ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 എന്ന് പറഞ്ഞാൽ -2 ആ. സെക്കൻഡ് ടേം എത്രയാ? -5 ആ. അപ്പൊ വ്യത്യാസം കാണാൻ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എത്രയാടാ? -5. സെക്കൻഡ് ടേം -5. ഞാൻ ആദ്യം ഇട്ടു x2 ഇട്ടു, ഇനി എന്നാ ഇടണം? എനിക്ക് മൈനസ് ഇടണം. മൈനസ് ഇട്ടു ഫസ്റ്റ് ടേം, മൈനസ് ഫസ്റ്റ് ടേം. x2 - x1 ആ. ഫസ്റ്റ് ടേം എത്രയാ? -2 കണ്ടോ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എഴുതി. അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ്. സെക്കൻഡ് ടേം എത്രയാ? -5. മൈനസ് ഇട്ടു അല്ലെ. ഈ മൈനസ് വരാൻ കാരണം എന്നാ? ഇത് സബ്ട്രാക്റ്റിന്റെ മൈനസ്. പിന്നെ ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം എത്രയാ? -2. എത്ര കിട്ടി? -5. 2 മൈനസ് അടുപ്പിച്ച് വന്നു കണ്ടോ. 2 മൈനസ് അടുപ്പിച്ചു. 2 മൈനസ് വരുമ്പോ +2. -5 + 2. ഒരു മൈനസും ഒരു പ്ലസും വന്നാൽ ആദ്യം കുറയ്ക്കുക. 5 നിന്ന് 2 പോയാ 3 കണ്ടോ. 5 ഉം 2 ഉം വന്നാൽ കുറച്ച് കഴിയുമ്പോ 3. പിന്നെ വലുതേതാ? മൈനസിലും പ്ലസിലും വലുതേതാ? 5. 5 സൈൻ ഏതാ? -. ആൻസർ എത്രയാ? -3. ഇനി ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. നെഗറ്റീവ് നമ്പർ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഇത്ര ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് SSLC എല്ലാം ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അതാണ് എല്ലാവർക്കും നമ്മൾ കണ്ടിട്ടില്ലേ, ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും A+ ഒക്കെയാ അല്ലേ. അതെന്നാ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷവും ചോദിച്ചത്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും എല്ലാം എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ഇതുണ്ടോ? വേറെ 2 എക്സാമ്പിളോട് ചെയ്യാം. നോക്കി എക്സാമ്പിൾ നോക്കി. 4, 11, 18 ഇങ്ങനെ പോവാ. ഇതിന്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞേ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. x2 - x1. x2 എത്രയാ? 11. 11 - 4 അല്ലെ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 11 - 4 7. കോമൺ ഡിഫറൻസ് 7. വേറൊന്ന് നോക്കിയടാ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ നോക്കിയേ. -3, -5, -7, -9 ഇങ്ങനെ പോവാ. ഇവിടുത്തെ കോമൺ ഡിഫറൻസോ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം.
ഡിഫറൻസ് ഒരു വ്യത്യാസവും ഇല്ല, ഇക്വേഷൻ ഒരു മാറ്റവും ഇല്ല. സെക്കൻഡ് ടേം എത്രയാ? സെക്കൻഡ് ടേം ഇതാണ് സെക്കൻഡ് ടേം. മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇട്ടേക്കണം. പിന്നെ എന്നാണ് ഉള്ളത്? പിന്നെ ഒരു മൈനസ് കിടപ്പുണ്ട് സാറേ. ആ മൈനസ് ഉണ്ട്. പിന്നെ എക്സ് വൺ എത്രയാ? മൈനസ് ത്രീ. ഇപ്പൊ എത്ര കിട്ടും? മൈനസ് ഫൈവ്. മൈനസ് മൈനസ് വരും പ്ലസ്. മൈനസ് ഫൈവ് പ്ലസ് ത്രീ മൈനസ് ടു. കണ്ടോ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? മൈനസ് ടു. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തു ആവാം, മൈനസും ആവാം. അയ്യോ, അപ്പൊ അന്ന് ഈ ക്വസ്റ്റ്യനിൽ പ്ലസ് അല്ല, ഇത് നമ്മൾ ഒരിക്കലും കരുതരുത് കോമൺ ഡിഫറൻസ് പ്ലസ് മാത്രമുള്ള ആളാണ്. കോമൺ ഡിഫറൻസ് എന്തു ആവാം, മൈനസും ആവാം. സിമ്പിൾ ആയില്ലേ? ഓക്കെ ആയില്ലേ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സാധനം ചെയ്യാൻ പഠിച്ചില്ലേ? ഇത്ര ഉള്ളൂ, ഇത്ര ഉള്ളൂ. എളുപ്പ ഒരു മാർക്കാ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കോപ്പി അടിക്കേണ്ട പോലും ആവശ്യം വന്നിട്ടില്ല. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. കോപ്പി അടിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പറ്റുന്ന എത്ര എന്ത് ചെയ്യുക, കോപ്പി അടിക്കുക, ടീച്ചർമാര് പൊക്കാതെ നോക്കുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. പക്ഷേ ഇതൊക്കെ കോപ്പി അടിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് മാർക്ക് മേടിക്കാം, തെറ്റിക്കരുത് കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് ചോദിക്കാവുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ പഠിച്ച്, ഈ കോമൺ ഡിഫറൻസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, വേറെ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. സിമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാൻ നോക്കിയാ മക്കളെ, ഇതും ഏത് വർഷമാ? 2020 മോഡലിലെ ചോദിച്ച ക്വസ്റ്റ്യനാ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ആർക്കും ഒരിടത്തൊന്നും നോക്കി എഴുതേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചേ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഏസ് എന്ന് പറഞ്ഞാൽ എന്നാ, ഏസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ്. നിങ്ങളെ പോലെ തന്നെ എഴുതാൻ എനിക്കും എന്താണ്, മടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുന്നത് എസ്. എസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ്. ആ സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം എന്താണ്? 3n+2. എന്താണ് ഈ ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ? ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 1, 2, 3 എന്നൊക്കെ എഴുതുന്നതിന് വരെ എന്ത് എഴുതും? എന്നിന്റെ ടേംസിൽ എഴുതും. എന്നിന്റെ ടേംസിൽ എഴുതും കേട്ടോ. എക്സ് എൻ എന്ന്, എക്സ് നമ്മൾ നേരത്തെ എക്സ് 1, x2 എന്നൊക്കെ എഴുതി. പക്ഷെ ഇവിടെ എന്നാ എഴുതുന്നത്? എക്സ് എൻ എന്നും പറഞ്ഞു എഴുതും. അതാണ് ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അത് എത്ര വന്നിരിക്കുന്നത്? 3n+2. 3n+2. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ കേട്ടോ. ഒന്നാമത്തെ ടേം കാണാൻ എക്സ് എന്നിന്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുത്താൽ മതി? എക്സ് 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത് നോക്കിയാ മക്കളെ, 3n എന്ന് പറഞ്ഞാൽ 3 × 1 എന്നാണ്, 3 × n എന്നാണ്. അല്ലാതെ 31 എന്ന് എഴുതരുത്. 3n എന്ന് പറഞ്ഞ് 31 എന്ന് എഴുതരുത്, അത് തെറ്റാ. 3n എന്ന് പറഞ്ഞാൽ 3 × n+2 കണ്ടോ. എന്നിന്റെ സ്ഥാനത്ത് ഞാൻ എത്ര ഇട്ട് കൊടുത്തു? 1 എന്ന് ഇട്ട് കൊടുത്തു. അതാണ് ഒന്നാമത്തെ ടേം. സിമ്പിൾ അല്ലേ? സിമ്പിളാ. 3 എൻ എന്ന് പറഞ്ഞാൽ 3 × 1+2. എന്നിന്റെ അവിടെ കൊണ്ട് എന്തിടുവാ? 1 എന്നിടുക. 3 × 1+2 കണ്ടോ. ഇനി മക്കളെ, സാധാരണ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇത്. തമ്മിൽ കൂട്ടി വെക്കും. അങ്ങനെ കൂട്ടരുത്. ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം കൂട്ടുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 × 1 എത്രയാ? 3. അല്ലാതെ 1+2 3 എന്ന് എഴുതി വെച്ചേക്കല്ലോ കേട്ടോ. 3 × 1 3+2 കണ്ടോ. അതിന് ശേഷമേ വിളിച്ചു വിടാവുള്ളൂ. അപ്പം 3+2 എത്രയാ? 3 × 2 കൂട്ടിയാൽ 5. അപ്പൊ ഒന്നാമത്തെ ടേം എത്ര കിട്ടി? 5. സിമ്പിൾ അല്ലേ? 3n+2 എന്നായിരുന്നു ഇക്വേഷൻ. നമ്മൾ ആ എന്നിന്റെ അവിടെ കൊണ്ട് എന്തിട്ടു? 1 എന്നിട്ടു. 3 × 1+2 3 × 1 3 3+2 5. സിമ്പിൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഇതിന് ഒരു മാർക്കായിരുന്നു. ആ ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടും. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്ത് ചെയ്യും? സുഖമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്ത് നോക്കിയാൽ, വാട്ട് ഈസ് ഇറ്റ്സ് 10th term? എത്രാമത്തെ ടേം ആണേണ്ടത്? 10th term. അപ്പൊ ഈ ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ സാറേ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ടാ മതിയായിരുന്നു. അപ്പൊ ഈ 10th term എന്ന് പറഞ്ഞാൽ 10 എന്ന് ഇട്ടാ പോരെ? ആ അത്ര ഉള്ളൂ. നോക്കിയേ, എക്സ് എന്നിന്റെ സ്ഥാനത്ത് എന്ത് ഇടുക? എന്നിന്റെ സ്ഥാനത്ത് 10 എന്ന് ഇടുക. നോക്കിയേ, 3n എന്നല്ലേ? 3n 3 × 10. അല്ലാതെ 311 എന്ന് എഴുതി വെച്ചേക്കല്ലോ. 3 × 10 എന്ന് എഴുതി വെച്ചേക്കരുത്. 3n സ്ഥാനത്ത് അതിനിടയ്ക്ക് എന്തുണ്ട്? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ 3 × 10+2 ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഗുണിക്കുക. 3 × 10 30. 30+2 30+2 എത്രയാ? 32 കണ്ടോ. ഇത്ര ഉള്ളൂ. ഇതാണ് 10th term. സിമ്പിൾ. ഇവിടെയും ഒരു മാർക്ക് മേടിക്കാൻ മേലെ പറ്റും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എന്നതാ കോമൺ ഡിഫറൻസ് കൂടെ കാണാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. കോമൺ ഡിഫറൻസ് കൂടെ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ബി നോക്കിയേ. ഇതിനകത്ത് നിന്ന് സെക്കൻഡ് ടേം കൂടെ ഒന്ന് കണ്ടുപിടിച്ചാലോ. എക്സ് എൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് 3n+2. എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് 3n+2. അപ്പൊ സെക്കൻഡ് ടേം ഒന്ന് കണ്ടുപിടിച്ചാലോ. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 3 × n എത്രയാ? 3 × 2+2 3 × 2 6 6 + 2 6 + 2 8 കിട്ടി മക്കളെ. എക്സ് സെക്കൻഡ് ടേമും കിട്ടി. ഇനി എനിക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ആരുടെയും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സെക്കൻഡ് ടേമുമായി ഫസ്റ്റ് ടേമുമായി. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എത്രയാ?
സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എട്ട് മൈനസ് ഫസ്റ്റ് ടേം എത്രയാ? അഞ്ച്. എട്ട് മൈനസ് അഞ്ച് എത്രയാടാ? മൂന്ന്. കിട്ടിയില്ലേ? കോമൺ ഡിഫറൻസ് കിട്ടി. സിമ്പിൾ സിമ്പിൾ. അല്ലെങ്കിൽ ഓർക്കുക, ഒരു എക്സ്പ്രഷൻ തരുമ്പോൾ നോക്കിയ മക്കളെ, ഒരു എക്സ്പ്രഷൻ തരുക, എക്സ് എൻ ഈസിക്വൽ ടു ത്രീ എൻ പ്ലസ് ടു, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തരുമ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ നിങ്ങൾ ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ എന്നിന്റെ കൂടെ കിടക്കുന്ന സാധനം കണ്ടോ, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. സ്കൂളിൽ ചിലപ്പോ ടീച്ചർമാര് പറഞ്ഞു കാണത്തില്ല, ശ്രദ്ധിച്ചോ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട, ഇത്ര ഒന്നും ചെയ്യണ്ട, ഈ എന്നിന്റെ കൂടെ എന്നതാണോ ഉള്ളത് അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. എന്നിന്റെ കൂടെ എത്രയാ? ത്രീ. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര തന്നെയാ? ത്രീ. സിമ്പിൾ അല്ലേ? ഇത്ര ഉള്ളൂ. കണ്ടോ, മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആ, മൂന്ന് മാർക്ക് പടവടാന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും. പവർ ആയില്ലേ? ഇത്ര ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ അരിത്തമെറ്റിക് സീക്വൻസ്. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നിസ്സാരമായിട്ടാ ചെയ്തത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡൗട്ട് വരാൻ ചാൻസ് കുറവാ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു മടിയും കാണിക്കണ്ട, നേരെ ചോദിച്ചോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കാം മക്കളെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ എസ് എസ് എൽ സി പരീക്ഷയ്ക്കും ഉണ്ട്. നിങ്ങൾ ഏത് വർഷത്തെ, 2010 to 2021 വരെയുള്ള എസ് എസ് എൽ സി പരീക്ഷ നോക്കിയോ, അതിലെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ടൈപ്പിലും, അത്രയ്ക്ക് ഉറപ്പുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മക്കളെ നമുക്ക് സുഖമായിട്ട് എത്ര മാർക്കാ, മൂന്ന് മാർക്ക് കിട്ടിയിരിക്കും. ശ്രദ്ധിച്ചേ, ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഫിഫ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 20. അഞ്ചാമത്തെ ടേം എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത് ടേം എന്ന് പറയുന്നത് എത്രയാ? 20 എന്നാ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഞാൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എങ്ങനെയാടാ, എക്സ് ഫൈവ്. അത് എത്രയാന്നിരിക്കുന്നത്? 20 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. മനസ്സിലായാലോ, അഞ്ചാമത്തെ ടേം 20, അപ്പൊ എക്സ് ഫൈവ് എന്ന് പറയുന്നത് 20. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ എന്താ, എയ്ത്ത് ടേം 32. എയ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാടാ? 32. കണ്ടോ, നിസ്സാരമായിട്ടുള്ള കാര്യം, ഇത്രോ എഴുതി വെച്ച്, അരമാർക്ക് അവിടെയായി. മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യനാ, അരമാർക്ക് അവിടെയായി. സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, സംഭവങ്ങൾ എഴുതിയാൽ അരമാർക്ക് കൊടുക്കണം, അത് നിർബന്ധമാ. നോക്കിക്കേ, ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ എന്നാ കണ്ടുപിടിക്കാനാ, കോമൺ ഡിഫറൻസ്. ഇപ്പൊ ഫസ്റ്റ് ടൈമും അറിയത്തില്ല, സെക്കൻഡ് ടൈമും അറിയത്തില്ല. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? ആ, അതിന് എന്തുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. സി ബി എസ് ഇക്കാർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാറില്ല അല്ലെ. അവര് ഭയങ്കര ഇച്ചിരൂടെ എന്താ പറയുന്നത്, ടഫായിട്ടുള്ള രീതിയിലായത്. നമുക്ക് എന്താ, നിസ്സാരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. നോക്കിയോ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. നോക്കിയേ, ഡിഫറൻസ് ഇൻ ടേംസ് എന്നതാണ്, ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. അതെന്നാ സംഭവം, ഈ ഡിഫറൻസ് ഇൻ ടേംസ്, ഡിഫറൻസ് ഇൻ പൊസിഷൻ എന്നാ സാറേ ഈ സാധനമൊക്കെ? നോക്കിക്കടാ, ഡിഫറൻസ് ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ ടേംസ് തമ്മിലുള്ള വ്യത്യാസം. കോമൺ ഡിഫറൻസ് കാണാനാണേ, നോക്കിയേ, കോമൺ ഡിഫറൻസ് കാണാനുള്ള പരിപാടിയാ. ഡിഫറൻസ് ഇൻ ടേംസ്, ഇപ്പൊ ഏതൊക്കെ ടേംസ് ഉണ്ട് ഇവിടെ? അഞ്ചാമത്തെ ടേം ഉണ്ട്, മറ്റേ ടേം ഏതാ? എട്ടാമത്തെ ടേം. അപ്പൊ ആ ടേംസിന്റെ വ്യത്യാസം, ടേംസിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏതാ? ഇപ്പൊ 32, 20, ഇതൊക്കെ ടേംസ് ആണ് അല്ലെ, അതൊക്കെ ടേംസ്. അപ്പൊ ഡിഫറൻസ് ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം. എത്രയൊക്കെയാ വ്യത്യാസം? 32 ഉം 20 ഉം കുറച്ചു, 32 ന് 20 കുറച്ചു. മനസ്സിലായല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം, ഏത് വേണേ 20 ന് 32 കുറയ്ക്കാം, അത് പ്രശ്നമില്ല. നമ്മളിപ്പോ 32 - 20 എടുത്തു, കാരണം എന്താ, വലുതായുണ്ട്. ഇനി നോക്കിയേ, അടുത്ത ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ, അതിന്റെ പൊസിഷൻ. മക്കളെ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ 32 പൊസിഷൻ ഏതാ? എട്ടാമത്തെ അല്ലേ. അപ്പൊ 32 താഴെ കൊണ്ട് 8. ഇനി അടുത്ത എത്രയാ? 20 പൊസിഷൻ എത്രയാ? 5. അപ്പൊ 8 - 5 പൊസിഷൻ. അപ്പൊ 32 ന് 20 പോയാൽ 12 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 8 ന് 5 പോയാൽ 3, 12 ന് 3 പോയാൽ 4 അല്ലെ. 12 - 4, 12 - 3 - 4, 3 പോവല്ല, 12 / 3 = 4. അപ്പൊ മനസ്സിലായല്ലോ, കോമൺ ഡിഫറൻസ് കാണാൻ മനസ്സിലായി. ഈ സംഭവം ശ്രദ്ധിച്ചേ, ഇപ്പൊ ഇതാണ് കോമൺ ഡിഫറൻസ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, 32 അല്ല, വേണേ 20 എഴുതാന്നു, ഒരു കുഴപ്പമില്ല. ആദ്യം വേണേ 20 എഴുതാം, പിന്നെ എത്രയാ? 20 - ഡിഫറൻസ്, ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യത്തേത് 20, രണ്ടാമത്തെ എത്രയാ? ആദ്യത്തെ 20, രണ്ടാമത്തെ എത്രയാ? 32. അപ്പൊ 20 - 32 കുഴപ്പമില്ലല്ലോ, 20 - 32. പക്ഷേ ശ്രദ്ധിക്കണം, 20 എഴുതിയാൽ 20 പൊസിഷൻ ആദ്യം എഴുതണം. 20 പൊസിഷൻ എത്രയാ? 20 പൊസിഷൻ 5 - 32 പൊസിഷനോ? 8. ഇപ്പൊ സിമ്പിൾ ആയില്ലേ, 20 - 32. ശ്രദ്ധിക്കണം, ചെറുതിൽ നിന്ന് വലുതാവറക്കുന്നു, അപ്പൊ മൈനസ് ഇടണം. -12, 8 ന് 5 പോയാൽ -3, -ഉം പോയി, വീണ്ടും എത്ര തന്നെയാണ് കിട്ടുന്ന ആൻസർ? ആൻസറിന് വ്യത്യാസമൊന്നും വരുത്തൊന്നുമില്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എഴുതണം. 32 ആദ്യം എഴുതിയാലോ അല്ലെങ്കിൽ 20 എഴുതിയാലോ കുഴപ്പമില്ല, പക്ഷെ
എഴുതുമ്പോൾ അതിന്റെ പൊസിഷൻ തന്നെ താഴെ എഴുതണം. 32 ആണെങ്കിൽ അതിന്റെ പൊസിഷൻ 8, 20 പൊസിഷൻ 5 കേട്ടോ. അപ്പം 32 - 20/8/5 മനസ്സിലായി. ഇപ്പൊ രണ്ട് ടേംസ് വന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം, ടേംസിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മനസ്സിലായല്ലോ. ഇപ്പൊ ടേംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ പോലെ എഴുതുമ്പോൾ വലത്തെ സൈഡിൽ വരുന്ന സാധനമാണ് ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം 32 - 20 സിമ്പിൾ അല്ലേ, ഡിവൈഡഡ് ബൈ അതിന്റെ പൊസിഷൻ 8 - 5 - 3 12 - 3 - 4 സിമ്പിൾ അല്ലേ, അതാണ് കോമൺ ഡിഫറൻസ്. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് ഈസ് ദ ഫൈൻഡ് ദ 11th ടേം, 11th ടേം കണ്ടുപിടിക്കാൻ, 11th ടേം കണ്ടുപിടിക്കാൻ. ഏതെങ്കിലും ഒരു ടേം എടുത്തേ, ഏതെങ്കിലും ഒരു ടേം. എനിക്കറിയാം 8th ടേം 32 ആണെന്ന് എനിക്കറിയാം. അപ്പൊ 11th ടേം കാണാൻ ഞാൻ എങ്ങനെയാണ് ഈ 8th ടേം വെച്ച് കണ്ടുപിടിക്കുന്നത്? 8th ടേം എനിക്കറിയാലോ. ഈ 11th ടേം, ഈ 8ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3. ഇപ്പൊ 11th ടേം കണ്ടുപിടിക്കാൻ 8th ടേം അറിയാം. അപ്പൊ 8ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 3. അതിന്റെ കൂടെ എത്ര കൂട്ടിയാ മതി? 3 കൂട്ടിയാ പോരാ, 3D കോമൺ ഡിഫറൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ, കണ്ടോ 8ഉം 3ഉം 11. ഇപ്പൊ 8th ടേം എനിക്കറിയാവേ, 8th ടേം 32 ആണ്, അതിന്റെ കൂടെ 3D മൾട്ടിപ്ലൈ ചെയ്യണം. 3D എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്, അതെന്തുകൊണ്ടാ 3 വന്നത്? 8ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 3 ഇൻറ്റു ഡി എത്രയാടാ? ഡി 4. മനസ്സിലായല്ലോ. ഇപ്പൊ നോക്കിയേ, 32 ഈ രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ തെറ്റും. അങ്ങനെ ചെയ്യരുത് മക്കളെ, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 = 12. 32ഉം 12ഉം കൂടെ കൂട്ടിയാൽ 44. സംഭവം ക്ലിക്കായേ, 44. അപ്പൊ 11th ടേം കിട്ടി എത്രയാ? 44. അപ്പൊ ഒരു കുട്ടിയുടെ ഒരു ഡൗട്ടാണേ, സോറി 8th ടേം വെച്ച് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ല നമുക്ക് 5th ടേം അറിയാം. 5th ടേം എത്രയാ? 20 എന്ന് വന്നിട്ടുണ്ട്. അന്നെങ്കിൽ ഈ 5th ടേം വെച്ച് 11th കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? 5th ടേം വെച്ചിട്ട് എങ്ങനെയാടാ 11th ടേം കണ്ടുപിടിക്കുന്നേ? ഈ നോക്കിയാൽ നേരത്തെ ഞാൻ 8 എഴുതിയപ്പോ 8ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാ പോയിന്റ് ഒന്നും അറിയാം. ഇവിടെ 5th ടേം അറിയാം, 5ന്റെ കൂടെ എത്ര കൂട്ടുന്ന? 6 കൂട്ടുന്നല്ലേ. അപ്പൊ 6D. ഇപ്പൊ നോക്കിയേ, എക്സ് ഫൈവ് എന്ന് പറയുന്നത് 20. 6 × D നോക്കിയടാ. അപ്പം 20+6 × 4 എന്ന് കിട്ടി. അപ്പൊ ഈ 6 × 4 എത്രയാ? 24. നേരത്തെ ഞാൻ പറഞ്ഞു ഈ 20ഉം 6ഉം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ നമ്മൾ ചെയ്യുന്ന വെറുതെ ആവും. ആദ്യം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ഇനിയെങ്കിലും ഈ തെറ്റ് വരുത്തുന്നവരെ ചെയ്യുക? ഒഴിവാക്കുക. നമ്മൾ ആദ്യം എന്നാ ചെയ്യേണ്ടത്? ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം എന്ത് ചെയ്യാവുള്ളൂ? കൂട്ടാൻ പറ്റത്തില്ല, കണ്ടല്ലോ. അപ്പൊ നോക്കിയേ, 20 ഉണ്ട്, 6 × 4, 6 × 4 എത്രയാ? 24. ഇപ്പൊ 20, 24 കൂട്ടിയാൽ എത്രയാ? 44. കണ്ടോ, ഈ രീതിയിൽ കൂട്ടിയാലും 11 × 8 വെച്ച് കൂട്ടിയാലും 5 വെച്ച് കൂട്ടിയാലും എന്ത് തന്നെയാ? രണ്ടും ഒരേ ആൻസർ. നിങ്ങൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, രണ്ടും കൂടെ ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ വേറെയും കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ ചെയ്യാനായിട്ട്? ആ അപ്പം ഈ സംഭവം ക്ലിക്കായേ. ഇത്രയും നിസാരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 3 മാർക്ക് ഉറപ്പായിട്ട് SSLC കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, മനസ്സിലാക്കിയില്ലെങ്കിൽ ചോദിച്ചിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം നമുക്കിനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കണം മക്കളെ, 4th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഈ ചാപ്റ്റർ അറിയാത്തവന് വരെ ചെയ്യാം, പക്ഷെ ഇച്ചിരി ലോജിക്കിന്റെ ഒരു കഴിവൊക്കെ വേണം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയണ്ടോ. ഒരു പാറ്റേൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത് 1, 2, 3, 4 അല്ലെ. ഇപ്പൊ ആദ്യത്തിനകത്ത് 1, പിന്നെ താഴത്തെ 2, 3, 4, അടുത്ത 5, 6, 7, 8, 9. ഇപ്പൊ ഇവര് ചോദിച്ചിരിക്കുന്ന റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ്, അടുത്ത 2 ലൈൻസ് എഴുതാൻ. സിമ്പിൾ, ഇത് എഴുതാൻ അറിയാത്ത ആരും കാണത്തില്ലല്ലോ. അടുത്ത 2 ലൈൻ എഴുതാൻ അറിയാത്ത ആരുമില്ല, കണ്ടോ. ശ്രദ്ധിക്കണം, ചുമ്മാ അങ്ങനെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. എഴുതുമ്പോ ശ്രദ്ധിക്കണം എങ്ങനെയാ. ഇതിനകത്ത് 1-ാമത്തിനകത്ത് 1 നമ്പർ, 2-ാമത്തിനകത്ത് 3 നമ്പർ, 3-ാമത്തിനകത്ത് 5 നമ്പർ, 1-ാമത്തിനകത്ത് 1, 2-ാമത്തിനകത്ത് 3 നമ്പർ, 3-ാമത്തിനകത്ത് 5 നമ്പർ, അപ്പൊ 4-ാമത്തിനകത്ത് എത്രയായിരിക്കും? 7 നമ്പർ. അപ്പൊ അത് ഏതൊക്കെയാ നമ്പർ? നോക്കിയേ, 10, 9 കഴിഞ്ഞിട്ട് അടുത്ത 10, അടുത്തതിന്റെ നേരെ 11, 12, 13, 14, അടുത്തേതാ 15. ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും അങ്ങോട്ട്? 16. ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 16. സംഭവം സിമ്പിൾ ആയേ. ആദ്യത്തിനകത്ത് ഒരു നമ്പർ, 2-ാമത്തിനകത്ത് 3 നമ്പർ, 3-ാമത്തിനകത്ത് 5 നമ്പർ, 4-ാമത്തിനകത്ത് 7 നമ്പർ വേണം. കണ്ടോ, ഇവിടെ 1 വരുള്ളൂ. ഇവിടെ എത്രയാ? 3 എണ്ണം. ഇവിടെ എത്രയാ? 5 എണ്ണം. അടുത്തതിനകത്ത് എത്ര? 7 എണ്ണം. അടുത്തതിനകത്തോ?
ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അടുത്ത ലാസ്റ്റ് എത്രയായിരിക്കും ഒൻപതെണ്ണം വേണം. പതിനാറ് കഴിഞ്ഞ അടുത്ത ഏതാ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇനി ഒരെണ്ണം കൂടെ അപ്പുറത്തോട്ട് ഇടണം. എത്രയാ ഇരുപത്തി അഞ്ച് ഉണ്ടോ? ഒരു പിരമിഡ് പോലെയാ പോകുന്നത് അല്ലെ, പിരമിഡ് പോലെ. അപ്പൊ കഴിഞ്ഞല്ലേ, രണ്ട് നെക്സ്റ്റ് ടു ലൈൻസ് എഴുതി. ഇനി നോക്കിക്കേ, അത് കഴിഞ്ഞു. വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് ലാസ്റ്റ് നമ്പർ ഇൻ ഈച്ച് ലൈൻ? ഈ സീക്വൻസിന്റെ ലാസ്റ്റ് നമ്പറിന്റെ സീക്വൻസ് എഴുതാം. ഈ പിരമിഡിന്റെ ലാസ്റ്റ് നമ്പറിന്റെ സീക്വൻസ്. ഇപ്പൊ ഒന്നാമത്തേനകത്ത് ലാസ്റ്റ് നമ്പർ ഏതാ? ഒറ്റ ടേമേ ഉള്ളൂ, ഒന്ന് തന്നെ. ഈ രണ്ടാമത്തേനകത്തെയോ ലാസ്റ്റ് നമ്പർ ഏതാ? നാല്. കഴിഞ്ഞില്ലേ, മൂന്നാമത്തേനകത്തോ ലാസ്റ്റ് നമ്പർ ഏതാ? ഒൻപത്. നാലാമത്തേനകത്തോ ലാസ്റ്റ് നമ്പർ ഏതാ? പതിനാറ്. അഞ്ചാമത്തേനകത്തോ ലാസ്റ്റ് നമ്പർ ഇരുപത്തിയഞ്ച്. ഇത് അങ്ങോട്ട് എഴുതി വെക്കാൻ ആർക്കെങ്കിലും പാടുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തിയഞ്ച്. പക്ഷെ ഈ നമ്പറിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തിയഞ്ച് ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സ്ക്വയർ, നാലെന്ന് പറഞ്ഞാൽ യെസ് രണ്ടിന്റെ സ്ക്വയർ. ടു ഇന്റു ടു ചെയ്യുമ്പോൾ ഫോർ കിട്ടും. മൂന്നെന്ന് പറഞ്ഞാലോ, ഈ ഒൻപത് എന്ന് പറഞ്ഞാലോ മൂന്നിന്റെ സ്ക്വയർ, മൂന്ന് ഇന്റു മൂന്ന് ഒൻപത്. നാലെന്ന് പറഞ്ഞാലോ, നാലാമത്തെ ടേം ഏതാ? പതിനാറ്. പതിനാറ് എന്ന് പറഞ്ഞാൽ നാലിന്റെ സ്ക്വയർ, ഫോർ ഇന്റു ഫോർ. ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാലോ ഫൈവിന്റെ സ്ക്വയർ, ഫൈവ് ഇന്റു ഫൈവ്. ഇതെല്ലാം ഇങ്ങനെ സ്ക്വയർ ആയിട്ടാ പോകുന്നത്. ഇപ്പൊ അടുത്ത നമുക്ക് ആറാമത്തെ ലൈൻ, ഇപ്പൊ ഇത് അഞ്ച് ലൈൻ ആയില്ലേ, ആറാമത്തെ ലൈനിന്റെ എത്രയായിരിക്കും ലാസ്റ്റ് നമ്പർ? ആറിന്റെ സ്ക്വയർ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ നമ്പറിന് എല്ലാം പ്രത്യേകത, ആ നമ്പറിന്റെ പ്രത്യേകത അല്ല ചോദിച്ചിരിക്കുന്നത്, സീക്വൻസ് ഓഫ് ലാസ്റ്റ് നമ്പേഴ്സ്. അപ്പൊ മനസ്സിലായല്ലോ, എല്ലാത്തിന്റെയും ലാസ്റ്റ് നമ്പർ ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തഞ്ച്. ഇനി അടുത്ത ദിവസം നോക്കിയടാ, വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദ നയൻത് ലൈൻ? ഒൻപതാമത്തെ ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? ഇപ്പൊ ഒന്നാമത്തെ ലൈനിലെ ലാസ്റ്റ് നമ്പർ ഒന്ന്, രണ്ടാമത്തെ ലൈനിലെ ലാസ്റ്റ് നമ്പർ നാല്, മൂന്നാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ ഒൻപത്. അതായത് അതിന്റെ എല്ലാം സ്ക്വയർ ആണ്. ഇപ്പൊ നയൻത് ലൈനിന്റെ ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? നയന്റെ സ്ക്വയർ എടുത്താ പോരെ. കാരണം അഞ്ചാമത്തെ നമ്പറിന്റെ ലാസ്റ്റ് ലൈൻ കാണാൻ നമ്മൾ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തഞ്ച്, നാലാമത്തെ ലൈനിന്റെയോ നാലിന്റെ സ്ക്വയർ. അതുപോലെ ഒൻപതാമത്തെ ലൈൻ്റെ ആണെങ്കിൽ ഒൻപതിന്റെ സ്ക്വയർ. ഒൻപതിന്റെ സ്ക്വയർ എത്രയാ? എൺപത്തി ഒന്ന്. ഒമ്പതിന്റെ സ്ക്വയർ എത്രയാ? എൺപത്തി ഒന്ന്. ഒൻപത് ഇൻറ്റു ഒൻപത് എൺപത്തി ഒന്ന്. അപ്പൊ ഒമ്പതാമത്തെ ലൈൻ ഇങ്ങനെ എഴുതുവാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? എൺപത്തി ഒന്ന്. ഇത് ഒൻപതാമത്തെ ലൈനാണ്. നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം, പക്ഷെ അതൊക്കെ സമയം പോകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഇൻ ദ ടെൻത് ലൈൻ. ഇപ്പൊ ഒമ്പതാമത്തെ ലൈൻ കഴിഞ്ഞു, ഇനി പത്താമത്തെ ലൈനിന്റെ ലാസ്റ്റ് ലൈൻ ഇല്ലേ, പത്താമത്തെ ലൈൻ, അതിൻ്റെ അകത്തെ ഫസ്റ്റും ലാസ്റ്റും നമ്പർ. ഇപ്പൊ ഒമ്പതാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എൺപത്തൊന്നാണ്. അപ്പൊ ടെൻത് ലൈനിന്റെ പത്ത് അടുത്ത നമ്പർ എത്രയായിരിക്കും? അടുത്ത നമ്പർ അല്ലേ, എൺപത്തി ഒന്നാണ് ഒൻപതാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ. അപ്പൊ പത്താമത്തെ ലൈനിന്റെ എത്രയായിരിക്കും? എൺപത്തൊന്ന് കഴിഞ്ഞിട്ടുള്ള നമ്പർ എൺപത്തിരണ്ട്. ഇങ്ങനെ പോയി 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 ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? പത്തിന്റെ സ്ക്വയർ എടുത്താൽ പോരെ. ഒൻപതാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ കാണാൻ ഒൻപതിന്റെ സ്ക്വയർ. അപ്പൊ പത്താമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? പത്തിന്റെ സ്ക്വയർ. പത്തിന്റെ സ്ക്വയർ എത്രയാടാ? നൂറ്. പത്ത് ഇൻറ്റു പത്ത് എത്രയാ? നൂറ്. അപ്പൊ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എൺപത്തൊന്ന്, ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? നൂറ്. എൺപത്തൊന്നല്ലോ, എൺപത്തിരണ്ട്. എൺപത്തിരണ്ടും ലാസ്റ്റ് നമ്പർ എത്രയാ? നൂറ്. അതെങ്ങനെ കണ്ടുപിടിച്ചത്? ഒൻപതാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എൺപത്തൊന്ന്, ഒൻപതാമത്തെ ലൈനിന്റെ ലാസ്റ്റ് നമ്പർ എൺപത്തൊന്നാണെങ്കിൽ പത്താമത്തെ ലൈനിന്റെ തുടക്കം എൺപത്തി രണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്പർ കാണാൻ സ്ക്വയർ എടുത്താൽ മതി. ഹൺഡ്രഡ്. സിമ്പിൾ ആയ സുഖമായിട്ട് അഞ്ച് മാർക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ചാപ്റ്റർ അറിയണം നിർബന്ധമുണ്ടോ? നോക്കിയടാ മക്കളെ, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണേ. ടെൻത് ടേം ട്വന്റി, പത്താമത്തെ പദം ഇരുപത്, തിരിച്ച് ഇരുപതാമത്തെ ടേം എത്രയാ? പത്ത്. പത്താമത്തെ ടേം ഇരുപതും ഇരുപതാമത്തെ ടേം എത്രയാ? പത്തും. പത്താമത്തെ ടേം ഇരുപത്, ഇരുപതാമത്തെ ടേം പത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും, പത്താമത്തെ ടേം ഇരുപത്, ഇരുപതാമത്തെ ടേം പത്ത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര? മക്കളെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറേ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇത് അല്ലാതെ തന്നെ ഇതിന്റെ ആൻസർ ഓർത്ത് വെച്ചാൽ കോമൺ ഡിഫറൻസ് മൈനസ് വണ്ണാ. ഇപ്പൊ വേറെ, ഇപ്പൊ പത്താമത്തെ ടേം ഇരുപത്, ഇരുപതാമത്തെ ടേം പത്ത്. ഇതുപോലെ തന്നെ വേറെ എടുത്തേ, പതിനഞ്ചാമത്തെ ടേം എട്ട്, എട്ടാമത്തെ ടേം പതിനഞ്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടല്ലോ, പതിനഞ്ചാമത്തെ ടേം എട്ടും എട്ടാമത്തെ ടേം പതിനഞ്ചും. കോമൺ ഡിഫറൻസ് എത്രയാടാ? കോമൺ ഡിഫറൻസ് മൈനസ് വൺ. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പറയണം. പന്ത്രണ്ടാമത്തെ ടേം നാല്, നാലാമത്തെ ടേം പന്ത്രണ്ട്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? മൈനസ് വൺ. കോമൺ ഡിഫറൻസ് എത്രയാ? മൈനസ് വൺ. നമ്മളത് ചെയ്ത് കണ്ടുപിടിക്കും. അത് വേറെ, ഇത് വേറെ, ഇത് ഡയറക്റ്റ്. ഇനി വേറെ സംഭവം കൂടെ പറയാം. ഈ പന്ത്രണ്ടാമത്തെ ടേം നാല്, നാലാമത്തെ ടേം പന്ത്രണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന എത്ര? ഈ പന്ത്രണ്ടും നാലും. പന്ത്രണ്ടാമത്തെ ടേം നാല്, നാലാമത്തെ ടേം പന്ത്രണ്ട്. അപ്പൊ നാലും പന്ത്രണ്ടും കൂടെ കൂട്ടിയാൽ പതിനാറ്. പതിനാറാമത്തെ ടേം സീറോ. രണ്ടും കൂടെ കൂട്ടുന്ന ടേം എത്രയായിരിക്കും? സീറോ. കോമൺ ഡിഫറൻസ് മൈനസ് വൺ. ഇത് നമ്മൾ ഈ കൂട്ടുന്ന ടേം എത്രയായിരിക്കും? സീറോ. ശ്രദ്ധിച്ചേക്കണം. ഇവിടെ നോക്കിയേ, പത്താമത്തെ ടേം ഇരുപത്, ഇരുപതാമത്തെ ടേം പത്ത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? മൈനസ് വൺ. തേർട്ടീത്ത് ടേം, മുപ്പതാമത്തെ ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പത്തും ഇരുപതും കൂടെ കൂട്ടിയാൽ മുപ്പതല്ലേടാ?
അപ്പൊ 30 ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും 30-ാമത്തെ ടേം? 0. ഇനി അത് നമ്മൾ എങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ അറിയാം, ഇനി നമ്മൾ ആൻസറിലേക്ക് എത്തിക്കാൻ പോവാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യും, ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, തന്നിട്ടുള്ള കാര്യം എഴുതും. തന്നിട്ടുള്ള കാര്യം അതാ 10-ാമത്തെ ടേം 20, 20-ാമത്തെ ടേം 10. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കാണാൻ ഞാൻ പഠിപ്പിച്ചു. കോമൺ ഡിഫറൻസ് കാണാൻ, ഡിഫറൻസ് ഇൻ ടേംസ്, ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, 10-ഉം 20-ഉം. അങ്ങനെയാണെങ്കിൽ 20-10 എന്ന് ഞാൻ എടുത്തു. 20-10 കണ്ടോ, 20-10 വ്യത്യാസം. ഇനി 20 എടുക്കുവാണെങ്കിൽ അതിന്റെ പൊസിഷൻ കൂടെ എടുക്കണം. 20-ന്റെ പൊസിഷൻ ഏതാ? 10-, അടുത്ത 10 എന്ന് എഴുതിയിരിക്കുന്നത്. 10-ന്റെ പൊസിഷൻ ഏതാ? 20. കണ്ടോ, 20-10 10. 10 ÷ 10 -20 എത്രയാ? തിരിച്ച് ഒരെണ്ണം 20-10, മറ്റേത് 10-20. 10 ÷ 10 1 ആണ്, പിന്നെ മൈനസ് ഉള്ളതുകൊണ്ട് -1. കണ്ടോ, ഇതൊന്നും ചെയ്യാതെ തന്നെ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു ആൻസർ. 10-ാമത്തെ ടേം 20-ഉം 20-ാമത്തെ ടേം 10 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? -1. ഇനി നോക്കിയേ, 30-ാമത്തെ ടേം ചോദിച്ചിട്ടുണ്ട്. ടേം ചോദിച്ചാൽ x 30 ആണ്. നമുക്ക് അറിയാവുന്നത് ഏതാ? x 20 അറിയാം, x 20 അറിയാം. x 20 കൂടെ ഈ 20-ഉം 30-ഉം തമ്മിലുള്ള വ്യത്യാസം 10. അപ്പൊ 10D കൂട്ടിയാ മതി. 10D ആസാനല്ല, 10D. 20-ാമത്തെ ടേമിലൂടെ 10D കൂട്ടുക. 20-ാമത്തെ ടേം എത്രയാ? 10. 10D എത്രയാ? -1. കണ്ടോ, അപ്പൊ 10+ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 10 × -1 -10, പ്ലസും മൈനസും വരുമ്പോ മൈനസ്. 10 - 10 0. കണ്ടോ, 30-ാമത്തെ ടേം എത്ര കിട്ടി? 0. മക്കളെ, ഇത് ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇത് നമ്മൾ ഇത്രയും ചെയ്യേണ്ട തന്നെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞില്ലേ. കണ്ടോ, 30-ാമത്തെ ടേം എത്രയാ? 0. 10-ാമത്തെ ടേം 10-ാമത്തെ ടേം 20. 20-ാമത്തെ ടേം 10. 30-ാമത്തെ ടേം എത്രയാ? 0. കുറഞ്ഞു കുറഞ്ഞു വരുവാ. കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് -1 ആ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നെഗറ്റീവ് ടേം, ഞാൻ ഒരു സി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനോട് ഇടുക. ഫസ്റ്റ് നെഗറ്റീവ് ടേം എത്രയാന്ന്, ആദ്യത്തെ നെഗറ്റീവ് ടേം എത്രയാ? -1 വെച്ചല്ലേ കുറഞ്ഞ, 20, 10 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 0 ആയി. അടുത്ത 31-ാമത്തെ ടേം അല്ലേ? 31-ാമത്തെ ടേം എത്രയായിരിക്കും? കുറഞ്ഞു കുറഞ്ഞു വരിക, -1 വെച്ച്. അപ്പൊ അടുത്ത ടേം എത്രയാ? 0 - 1. അപ്പൊ ആദ്യത്തെ നെഗറ്റീവ് ടേം എത്രാമത്തെയാ? 31-ാമത്തെ ടേം അതെത്രയാ? -1. 30-ാമത്തെ ടേം 0. കോമൺ ഡിഫറൻസ് -1 ആ. കോമൺ ഡിഫറൻസ് കാണാൻ അല്ല, ടേം കാണാൻ എന്ത് ചെയ്യണം? കൂട്ടിക്കൂട്ടി പോവാ. 0-ത്തിനൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി, -1. കണ്ടോ, 0 + -1 0 + -1 എത്രയാ? -1. സംഭവം സിമ്പിൾ ആയേ. ഈ അഞ്ച് ക്വസ്റ്റ്യൻ വൃത്തിക്ക് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുറച്ചുകൾ പഠിപ്പിച്ചിട്ടുള്ള 5-5 ക്വസ്റ്റ്യൻ, ഈ 5-5 ക്വസ്റ്റ്യൻ നിസ്സാര ക്വസ്റ്റ്യൻസ് അല്ല. ഇതിന് കുറെയേറെ എന്തുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾക്ക് എന്താ, 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കണം അല്ലേ. A+ മേടിച്ചാൽ മാത്രം പോരാ, എന്നാ +1 അഡ്മിഷൻസ് കൂടെ കിട്ടണം അല്ലേ. അതിനു വേണ്ടി നമ്മൾ നല്ല മാർക്ക് മേടിക്കണം. നല്ല മാർക്ക് മേടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ തന്നെ അല്ലെ, ഇഷ്ടമുള്ള സ്കൂളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനല്, ഈ വീഡിയോ എല്ലാം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇത് കണ്ടോ, ഉറപ്പ് ഞാൻ തരാം, ഗ്യാരണ്ടി ആ മക്കളെ, എഴുതിയ ഉറപ്പ് ഞാൻ ഗ്യാരണ്ടി തരാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് 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 പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതേ പോലുള്ള ക്വസ്റ്റ്യനെ ഉള്ളു പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതും അതും ക്ലാസ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിലായല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ അവരോടും പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. എന്ത് ചെയ്യാ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സമയമുണ്ട്, സമയം കളയാതെ തന്നെ ഒരുമിച്ച് എന്ത് ചെയ്യാം, SSLC പരീക്ഷയ്ക്ക് വേണ്ടി പോവാം. SSLC പരീക്ഷയ്ക്ക് കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് ഫുൾ മാർക്ക് ഗ്യാരണ്ടി ചെയ്യാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.